ഹലോ എവ്രിവൺ, എല്ലാവർക്കും റിട്ടേൺ വിറ്റ്സിന്റെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്യു ആൻഡ് എ സെഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടാഴ്ച മുമ്പ് PSWന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിന് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് കിട്ടിയത്. അപ്പം അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ലീഗൽ അഡ്വൈസർ അല്ല, ഞാൻ ലീഗൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളും അല്ല, ഇങ്ങനത്തെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ഒന്നും ഡീൽ ചെയ്യുന്ന ഒരാളല്ല. അപ്പം എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ കൂടുതലും എൻ്റെ ഭാഗത്തു നിന്ന് റിസർച്ച് ചെയ്ത് ഇപ്പം ഗവൺമെൻറ് വെബ്സൈറ്റ്സ്, ഒതൻറ്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ്സും അതുപോലെ തന്നെ ഞാൻ ലീഗൽ അഡ്വൈസും എടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു കൺഫർമേഷനും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം അതിലും കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സോളിസിറ്റർ അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ ഒരു ലീഗൽ അഡ്വൈസ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയുടെ കമൻസിൽ നിന്ന് ഒരു 10-12 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇതിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം എല്ലാവർക്കും വേണ്ട കുറേ കാര്യങ്ങളുടെയും ഡൗട്ട്സ് ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ആരാന്ന് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്യൂറിംഗ് ദ PSW ഓർ ബീങ് ഓൺ സ്പൗസ് വിസ, ക്യാൻ ദ സ്പൗസ് ഗെറ്റ് എ ടയർ 2 വിസ? അതായത് PSWന്റെ സമയത്ത് സ്പൗസിന് ടയർ 2 വിസ കിട്ടുമോ എന്നുള്ളതാണ്. അതായത് ഡിപ്പെൻഡൻറ്റിന് ടയർ 2 വിസ കിട്ടുമോ എന്നുള്ളതാണ്. അതായത് ടയർ 2 വിസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇവിടെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ ജോബിന് വേണ്ടി നോക്കുക. അപ്പം ജോബിന് വേണ്ടി നോക്കി അവർക്കൊരു സ്പോൺസറിനെ കിട്ടുവാണെങ്കിൽ, ഇപ്പം അത് സ്റ്റുഡൻറ് പീരീഡിൽ നിൽക്കുന്ന ഒരാളായിക്കോട്ടെ ഡിപ്പെൻഡൻ്റ് ആയിക്കോട്ടെ, ആർക്കായാലും അതൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കാൻ പറ്റി ഒരു ടയർ 2 വർക്ക് സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ക്വസ്റ്റ്യൻ അനുസരിച്ച് തീർച്ചയായിട്ടും ആ ഡിപ്പെൻഡൻറ്റിന് സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ ടയർ 2 മാറാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, മൈ കോഴ്സ് ഫിനിഷസ് ഓൺ 4th May ആൻഡ് മൈ വിസ എക്സ്പയർസ് ഓൺ 7th July. ക്യാൻ ഐ ഗെറ്റ് PSW ഇഫ് മൈ റിസൾട്ട് കം ആഫ്റ്റർ മൈ വിസ എക്സ്പയറി? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് പറയാനായിട്ടുള്ളത്, അതായത് 4th May കോഴ്സ് ഫിനിഷ് ചെയ്യുന്നുണ്ട്, 7th July വരെ വിസയ്ക്ക് വാലിഡിറ്റി ഉണ്ട്, പക്ഷേ റിസൾട്ട് വരുന്നത് വിസ എക്സ്പയറിക്ക് ശേഷമാണെങ്കിൽ, അങ്ങനെ ഒരു കേസിൽ ഒരിക്കലും PSWന് എലിജിബിൾ ആകത്തില്ല. അപ്പോൾ PSWന് എലിജിബിൾ ആകണമെങ്കിൽ അവർ സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വിസ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ PSWന്റെ സമയത്ത് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകുന്ന ഒരാൾക്ക് മാത്രമേ PSWന് എലിജിബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു സെമസ്റ്റേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു ഫെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവരുടെ റിസൾട്ട് ഡിലേ ആകാറുണ്ട്. അപ്പം അങ്ങനെ ഡിലേ ആകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും PSWന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇനി UKയിലോട്ട് സ്റ്റഡി വിസയിൽ വരുന്നവർക്ക് PSW കിട്ടുമോ? അതായത് 2022 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി കിട്ടും. ഇപ്പം അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരിതാണ്. അപ്പം July 1, 2021 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇനി അങ്ങോട്ട് ഗവൺമെൻറ് എന്ന് വരെയാണിത് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന അത്രയും നാളും ഡെഫിനറ്റ്ലി PSW ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി PSW 2022 വരുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. അതിൻ്റെ ക്രൈറ്റീരിയാസ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണമെന്ന് മാത്രം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടയർ 4 വിസയിൽ പോകുന്ന ഡിപ്പെൻഡൻറ്റിന് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിൽ ന്യൂ ഡിപ്പെൻഡൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയല്ലേ?
അതെ അങ്ങനെ തന്നെയാണ്. അതായത് ടയർ 4 വിസയിൽ ഓൾറെഡി ഉള്ള ഒരു വ്യക്തി, ഒരു ഡിപ്പെൻഡൻറ്റ്. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അപ്പം വൈഫ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഓൾറെഡി ആ ടയർ 4 ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ഡെഫിനറ്റ്ലി PSWലേക്ക് അവരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ. ഇനി അടുത്തത്, മൈ വൈഫ് ഓൾറെഡി UKയിൽ എത്തിയിട്ടുണ്ട് ബിഫോർ 10 days. ഞാൻ ദിസ് മന്ത് ലാസ്റ്റ് അപ്ലൈ ചെയ്യും, ഏപ്രിൽ എത്താനാണ് പ്ലാനിങ്. സോ എനിക്ക് അലോങ് വിത്ത് ഹവർ എക്സ്റ്റെൻഡഡ് ആയി കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ജാനുവരി ഇൻടേക്ക് 2021 വൈഫ് എത്തിയിട്ടുണ്ട്, അപ്പം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഏപ്രിലിൽ എത്താൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ലീഗൽ അഡ്വൈസും കൂടെ എടുത്തിരുന്നു. അപ്പം എനിക്ക് കിട്ടിയ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയണം ഡിപ്പെൻഡൻ്റ് വിസ പറ്റില്ല എന്ന് പറയണം, ഡെഫിനറ്റ്ലി നമ്മൾ ടയർ 4 ഡിപ്പെൻഡൻ്റിനെ കൊണ്ടുവരാൻ പറ്റും, അത് ഓക്കെയാണ്. അപ്പം ടയർ 4 അവർക്ക് വരാൻ പറ്റും, ടയർ 4 എന്നിവരുണ്ട്, അതിന് വരാൻ പറ്റും, അതിന് ബുദ്ധിമുട്ടില്ല. അത് കഴിഞ്ഞ് PSW, അതായത് ടയർ 4 ഓൾറെഡി ഉള്ള ഒരു ഡിപ്പെൻഡൻറ്റിന് PSWലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പം ഇവർ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ നിന്നു, അത് കഴിഞ്ഞിട്ടൊരു നിങ്ങളുടെ കല്യാണമൊക്കെ കഴിയുവാണ്, അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എന്നാ വൈഫിനെയും കൂടെ കൊണ്ടുവരാം, അതായത് PSW അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറ്റത്തില്ല. അതിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പം ടയർ 4 വിസയിൽ നിൽക്കുമ്പം നിങ്ങൾ ഓൾറെഡി ഡിപ്പെൻഡൻ്റിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ഇല്ലെന്നാണ് എനിക്ക് കിട്ടിയ ലീഗൽ അഡ്വൈസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് ഇയർ ഫെബ്രുവരി 2020 മാസ്റ്റർ ഡിഗ്രിക്ക് വന്ന ഒരാളാണ്. ഐ ഹാവ് ഡൺ മൈ MSc ദിസ് ജാനുവരി. ഓക്കെ, ഐ എം നോട്ട് എലിജിബിൾ ഫോർ PSW. ഓക്കെ, എന്ന ആൾ തന്നെ പറയുന്നുണ്ട് വിസ എക്സ്പയർഡ് ആകും. വാട്ട് ഷുഡ് ഐ ഡു ഇഫ് ഐ വോണ്ട് ടു ലീവ് ലീഗലി ഇൻ UK, ഷോർട്ട് കോഴ്സ് ഓർ അതർ വേ? ഞാൻ ഡെഫിനറ്റ്ലി ഈ ഒരു ക്വസ്റ്റിന് ഷോർട്ട് കോഴ്സ് റെക്കമെൻഡ് ചെയ്യില്ല. അതായത് 9 months അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു കോഴ്സ് എടുത്താൽ മാത്രമേ ഈവൻ നമ്മൾ PSWനായാലും ഒക്കെ എലിജിബിൾ ആകത്തുള്ളൂ. ഒരു ഷോർട്ട് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇതിനൊന്നും എലിജിബിൾ ആകത്തില്ല. അപ്പം അതെടുക്കുന്നത് കൊണ്ടൊരു നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ലതാനും. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഒരു വിസയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് വർഷം ഇവിടെ നിൽക്കാനാണ് നോക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു ഷോർട്ട് കോഴ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നോർമലായിട്ടുള്ള ഒരു കോഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ PhDയിലേക്ക് നോക്കാമെന്നാണ്. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ PhDയിലേക്ക് നോക്കാമെന്നാണ്. അപ്പം പിന്നെ ഒരു തവണ PSW കിട്ടുന്നവർക്ക് പിന്നീട് PSW കിട്ടില്ല. അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് PSWന് എലിജിബിൾ അല്ല. അപ്പം PhD ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, PhD ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പം PhD എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് തന്നെ കുറച്ച് വർഷങ്ങൾ കിട്ടും, പ്ലസ് 3 ഇയർ PSWയും കിട്ടും. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു 10-year റൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ 10-year റൂട്ടിൽ ലീഗലി നമ്മൾ UKയിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു സെറ്റിൽമെൻറ്റ് റൂട്ടാണ്. ആ 10-year നാച്ചുറലൈസേഷൻ വഴി നമുക്കിവിടെ PR ആകാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യനിലുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ, ഹായ് മാം, ഞാൻ 2021 June 15 ഗ്രാജുവേറ്റ് ആവുന്നത്. ഓക്കെ, ആൻഡ് കറണ്ട് വിസ എക്സ്പയർ ആവുന്നത് 2021 November 1 സോ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ PSW? ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ഡെഫിനറ്റ്ലി സക്സസ്ഫുള്ളി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതാണ് ഒരു മാൻഡേറ്ററി ക്രൈറ്റീരിയ. ഇതനുസരിച്ച് November 1 വരെ വിസ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും July 1 കഴിയുമ്പോൾ വിസ ഉണ്ട്. അപ്പം ഒള്ളി തിങ് ഇസ് നമ്മൾ ആ ഒരു സമയത്ത് സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ UKയിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, May 2021 കഴിയും, സോ എനിക്ക് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരുന്നതിൽ പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും ന്യൂ റൂൾസ് ഉണ്ടോ? പ്ലീസ് റെസ്പോണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പം ന്യൂ റൂൾസ് പുതിയതായിട്ട് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വരുന്ന വീഡിയോസിലും എല്ലാം പറയാം. ഇപ്പം ഇതുവരെ ഇപ്പോഴും പുതിയൊരു ഡിപ്പെൻഡൻ്റെ ആഡ് ചെയ്യാൻ പറ്റില്ല PSWൻ്റെ സമയത്ത്, അത് മാത്രമാണ് അവർ പറഞ്ഞേക്കുന്നത്. 2021 സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്ന സ്റ്റുഡൻറ്റിന് സ്പൗസ് PSW എലിജിബിൾ ആകുമെന്ന്. അപ്പോൾ 2021 സെപ്റ്റംബർ ഇൻടേക്കിൽ വരുന്നവർക്ക് അവർ സ്പൗസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എലിജിബിൾ ആണ്. കാരണം ടയർ 4 വിസയിൽ ഡിപ്പെൻഡൻറ്റിന്
എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പി എസ് ഡബ്ല്യുയിലേക്ക്. അത് പ്രോബ്ലം ഇല്ല. ഇനി ഒരു കുറേ പേർക്കുള്ള ഒരു കൺസേൺ ആണ് സ്റ്റുഡൻറ് വിസ ടൈമിൽ ബേബി ആയാൽ എന്നുള്ളത്. ഇപ്പം യു കെ എന്നൊരു കൺട്രി ഹ്യൂമൻ റൈറ്റ്സിന് ഭയങ്കരമായിട്ട് ഒരു മൂല്യം കൽപ്പിക്കുന്ന ഒരു കൺട്രി തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ബേബീസിന് ആക്ച്വലി 18 years വരെ വിസ ഇല്ലാതെ ലീഗലി ഇവിടെ നിൽക്കാൻ തന്നെ പറ്റും, വിസ ഇല്ലാതെ നിൽക്കാൻ പറ്റും. അൺലെസ് അവർ ട്രാവൽ ചെയ്യണം. ഇപ്പം നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് വിസ വേണം. അല്ലാത്തൊരു കേസ് എടുത്താൽ 18 years വരെ ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വിസയുടെ ആവശ്യം ഇല്ല. അപ്പം ബേബി ഈ ഒരു നിങ്ങളുടെ സ്റ്റുഡൻറ് പീരീഡിൽ ബേബി ഉണ്ടായി, അപ്പം ആ ബേബിക്ക് പി എസ് ഡബ്ല്യുയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിനൊരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കൺസിഡറേഷൻ തന്ന് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ലീഗൽ അഡ്വൈസ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. അപ്പം അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും കാണത്തില്ല. അങ്ങനെ ഒരു കേസിൽ ആരും ടെൻഷൻ അടിക്കാൻ വേണ്ട, ഡെഫിനറ്റ്ലി അത് പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ പി ആർ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നൊരു വീഡിയോ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു ചോദ്യം, മീൻസ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ രണ്ടുപേര്, എൻ്റെ ഹസ്ബൻഡും ഇവിടെ ചേച്ചിയും, ഇവർ രണ്ടുപേരും 10 year റൂട്ടിൽ പി ആർ ആയവരാണ് ഡെഫിനറ്റ്ലി. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ രണ്ടുപേരും അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം രണ്ടുപേർക്കും വീഡിയോയുടെ മുന്നിൽ വരാൻ ചെറിയൊരു മടിയുണ്ട്. അപ്പം അത് എന്തെങ്കിലും അത് ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ അവരെ രണ്ടുപേരെയും കൊണ്ടുവരുന്നതായിരിക്കും ഡെഫിനറ്റ്ലി. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും സിമിലർ ആണ്. കൂടുതൽ പേരും ഓരോ ടൈം പീരീഡ് പറഞ്ഞിട്ട്, അതായത് ജൂലൈ 2021 കഴിഞ്ഞിട്ട് ഏത് കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്കും അവർക്ക് പി എസ് ഡബ്ല്യു എലിജിബിൾ ആണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പം എന്ന് ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്യുന്നോ അത്രയും നാളും തന്നെ ഇത് തന്നെ എലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൂടെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരുന്നവർക്കും തീർച്ചയായിട്ടും അവരുടെ ഡിപ്പെൻഡൻറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്റ്റുഡൻറ് വിസയിൽ വരുമ്പോൾ അപ്പം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്നാൽ നിങ്ങൾ പി എസ് ഡബ്ല്യു കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിയുന്നതെങ്കിൽ ആ ടൈമിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യമാണ് ഇവർ ന്യൂ ഡിപ്പെൻഡിനെ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ പി എസ് ഡബ്ല്യുവിന് എലിജിബിൾ ആകത്തുള്ളൂ. അതായത് മെയിൻലി പി എസ് ഡബ്ല്യുവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യു കെ എന്നൊരു കൺട്രി ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ്. അതായത് ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക എന്നതാണ് യു കെ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പം അതിനുവേണ്ടി അപ്പോൾ അവർ മാക്സിമം സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ന് ഒരു പ്രയോറിറ്റി ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം അവരുടെ കോഴ്സ് വർക്ക് എല്ലാം അസൈൻമെൻറ്സ് ആയാലും ഡെസിറ്റേഷൻ ആയാലും കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക, ഒന്നിലും ഫെയിലാകാതെ മെയിലി നോക്കുക. അങ്ങനെ ഫെയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പി എസ് ഡബ്ല്യുവിനെ അത് ബാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം കുറേ പേർക്കും അതിനുള്ള ഉത്തരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇനി ഇതുപോലത്തെ ക്യു ആൻഡ് എ സെഷൻസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ക്യു ആൻഡ് എ സെഷൻസ് ആയിട്ട് ചെയ്യുമ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് എനിക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനത്തെ വീഡിയോസിന് നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ഇട്ടാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ക്യു ആൻഡ് എ സെഷൻസ് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പം മറക്കാതെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക. ഇനിയും കുറേ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം സ്റ്റുഡൻറ്റ് സീരീസ് ഒരു 2 days ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി തൊട്ട്. അപ്പം വേറെ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണെങ്കിൽ അത് ഞാൻ അല്ലാതെ ഒരു വീഡിയോ ആയിട്ട്, 3rd video ആയിട്ട് ഇടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം വീക്ക്ലി ഒരു 2 videos, ഞാനൊരു ട്യൂസ്ഡേയും ഫ്രൈഡേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് മുടങ്ങാതെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇടാൻ പറ്റട്ടെ. അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ അപ്ഡേറ്റ്സ് ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ ഒരു 6 മണിക്കോ 7 മണിക്കോ ഇടയ്ക്ക് കാണാൻ പറ്റും. അപ്പം മറക്കാതെ വീഡിയോസ് എല്ലാം കാണുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.